ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മീൻ വെച്ചിട്ട് മഷ്കൂൾ ഉണ്ടാക്കിയാലോ, ഫിഷ് മഷ്കൂൾ. അതിലേക്ക് മഞ്ഞളിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ആദ്യം മസാല ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ചെറുതായിട്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സാൾട്ടും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെച്ചേക്കാം. അപ്പോൾ അത് ആ റൈസിലേക്കുള്ള കുറച്ച് മസാല ആക്കിയാലല്ലേ. ഇതിലേക്ക് ഉള്ളി കൊടുത്തിട്ടുണ്ട്, ഓയിൽ വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. ഓയിൽ ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കാം. ചെറുതായി അരിഞ്ഞിട്ട് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അമീൻ ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉടയാനല്ല, ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് വരട്ടെ. അപ്പോൾ ഉള്ളി ഏകദേശം വാടിയിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് ഗാർലിക്ക് ഇട്ട് കൊടുക്കണം അതിലേക്ക്. അതൊന്ന് വരട്ടി വരട്ടെ. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കാൽ ടീസ്പൂണ്. ഉള്ളിയും ഗാർലിക്കൊക്കെ ഒന്ന് ശരിയായി വന്നിട്ടുണ്ട്. കുറച്ച് റെഡ് ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്, അറബി മസാല ചേർക്കുന്നുണ്ട്. ഓയിൽ കുറച്ച് പോകണം, എന്താ വെച്ചാൽ റൈസിൻ്റെ കൂടെ മിക്സ് ചെയ്യാനുള്ളതല്ലേ. അതൊന്ന് കുറച്ച് ഓയിൽ കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്ത് വരട്ടെ. സാൾട്ടും കൂടി ഇട്ട് കൊടുക്കുകയാണ്. മൂന്നാല് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മൂന്നാലല്ല, ഒരു ആറെട്ടെണ്ണം. കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചത് തക്കാളി ഇട്ട് കൊടുക്കണം. വലിയ കഷ്ണമായിട്ട് വെറുതെ ഇങ്ങനെ ഒന്ന് കിടക്കട്ടെന്ന് വെച്ചിട്ട് അതും കൂടി ഒന്ന് വരട്ടി വരട്ടെ. ഞങ്ങൾ റൈസ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്, തിളക്കാൻ പോവാണ്. നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പട്ട കറാമ്പ് ഏലക്ക കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. തക്കാളി ഉടയണ്ട, ഇങ്ങനെ കിടക്കട്ടെ. അപ്പോൾ ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ആ റൈസ് ആയിട്ടുണ്ട്, അതിന് ഊറ്റാൻ പോവാണ് ചായ. അപ്പോൾ അതിലേക്ക് റൈസ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിലും കുറച്ച് റൈസ് ഇട്ട് കൊടുത്തിട്ട് ഇത് മിക്സ് ചെയ്ത് വരാം. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തട്ടി കൊടുക്കാം, കുറച്ച് തട്ടി കൊടുക്കാം. പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം റൈസ് ഇടാനുണ്ട്. ഇതിപ്പോൾ ഇതിന് ഇങ്ങനെ റൈസ് ഇട്ട് മിക്സ് ചെയ്യുന്ന വെച്ചാൽ മസാല ഇങ്ങനെ ചോറിൽ അവിടെ അവിടെ കെട്ടി കിടക്കും. അപ്പോൾ അതില്ലാ കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് റൈസ് ഇട്ടിട്ട് മിക്സാക്കി കൊടുക്കുക. അതായത് ശരിയാക്കി അതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. മസാല ഒക്കെ വെച്ച് കൊടുക്കുക. നാലഞ്ച് ലെയറായിട്ട് വെച്ച് കൊടുത്താണ്. അപ്പോൾ ഇത് മൂടി ദമ്മിട്ട് കൊടുക്കാം. ദമ്മിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കണം. എന്താ വെച്ചാൽ നേരത്തെ ഫിഷ് ഫ്രൈ ചെയ്താലേ ചൂടാറിപ്പോലോ. ഇനി ഫിഷ് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിൽ ദമ്മിട്ട് കൊടുക്കും. ഏതാ ഫിഷ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. റൈസും കൂടി ദമ്മായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. മീനൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഗ്യാസും ഓഫ് ചെയ്തിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് ദമ്മിലിട്ട് കൊടുത്താൽ സോഫ്റ്റ് ആയിപ്പോകും. ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെറുതെ കിടക്കട്ടെ. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം.